ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഓഷൻ മാഷപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നമ്മുടെ ലോട്ടസ് ഹെർബൽസിൻ്റെ ടോണർ. ഓക്കെ, സോ റിവ്യൂവിൽ പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓക്കെ, അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോഡക്റ്റ്. ഓക്കെ, സോ ലോട്ടസ് ഹെർബൽസ് ബേസിൽ ടോൺ കുക്കുംബർ ആൻഡ് ബേസിൽ ക്ലാരിഫൈയിങ് ആൻഡ് ബാലൻസിങ് ടോണർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് വരുന്നത്, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇത് വരുന്നത്. സോ ഔട്ടർ പാക്കേജിങ് ഇങ്ങനെയുള്ളത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ്, എന്താ സംഭവം എന്നൊക്കെ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ തുടങ്ങാം. ലോട്ടസ് ഹെർബൽസ് ബേസിൽ ടോൺ കുക്കുംബർ ആൻഡ് ബേസിൽ ക്ലാരിഫൈയിങ് ആൻഡ് ബാലൻസിങ് ടോണർ കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ. അത് കോമ്പിനേഷനു ഓയിലി സ്കിന്നുകാർക്കും ഉള്ളതാണ് കേട്ടോ. അത് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. പിന്നെ 1 മിനിറ്റ് ടു ടോൺ സ്കിൻ. അതിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ml. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് 295 rupees. ഓക്കെ, ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 12/2017 to 11/2020 വരെ ഉണ്ട് ഇതിൻ്റെ എക്സ്പയറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അത്. ഇനി ബാക്കിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ബേസിൽ ടോൺ ഇസ് ഡൈനാമിക് ബ്ലെൻഡ് ഓഫ് ബേസിൽ ലീവ്സ് എക്സ്ട്രാക്ട് ആൻഡ് കുക്കുംബർ എക്സ്ട്രാക്ട് വിച്ച് റീസ്റ്റോർസ് നാച്ചുറൽ പി എച്ച് ബാലൻസ് ഓഫ് കോമ്പിനേഷൻ ഓർ ഓയിലി സ്കിൻ ഹെൽപ്സ് ടൈറ്റൻ പോർസ് ആൻഡ് റിമൂവ്സ് എനി റെസിഡ്യൂ ഓഫ് മേക്കപ്പ് പൊല്യൂഷൻ ഓർ എക്സസ് ഓയിൽ. ആസ് എ റിസൾട്ട് സ്കിൻ ഇസ് ക്ലിയർ, ക്ലീൻ ആൻഡ് ഫ്രഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ അവർ എഴുതിയിരിക്കുന്ന ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ ക്ലെൻസിങ് വിത്ത് ലെമൺ പ്യൂർ. ലെമൺ പ്യൂർ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ലോട്ടസ് ഹെർബൽസിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്, ക്ലെൻസിങ് പ്രോഡക്റ്റാണ്. വൈപ്പ് ഫേസ് ആൻഡ് നെക്ക് വിത്ത് കോട്ടൺ മോയിസ്റ്റർഡ് വിത്ത് ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് ബേസിൽ ടോൺ ഫോളോ വിത്ത് ലോട്ടസ് ആൽഫ മോയിസ്റ്റ് ഫോർ ബെസ്റ്റ് റിസൾട്ട്. അങ്ങനെയാണ്, അപ്പോൾ അവരുടെ തന്നെ പ്രോഡക്റ്റാണല്ലോ. സോ ക്ലെൻസിങ്ങും ടോണിങ്ങും മോയിസ്ചറൈസിങ് എല്ലാം അവരുടെ പ്രോഡക്റ്റാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഗ്രീഡിയൻസ് പറയാം. വാട്ടർ, ഗ്ലിസറിൻ, ക്യുക്യുമൻ സറ്റൈവ. ആക്ച്വലി അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കുക്കുംബർ എക്സ്ട്രാക്ട്, പിന്നെ ബേസിൽ എക്സ്ട്രാക്ട്, പിന്നെ നീം എക്സ്ട്രാക്ട്, പിന്നെ എന്തോ എത്തനോൾ ഉണ്ട്, മീഥൈൽ പാരബൻ ഉണ്ട്, പ്രൊപ്പൈൽ പാരബൻ ഉണ്ട്, ഫ്രാഗ്രൻസ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വരിക. അപ്പോൾ ഇതിൽ ഷുവറാണ് പാരബൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഡെയിലി പാരബൻ യൂസ് ചെയ്താൽ അത്ര വലിയ നല്ലതല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ അതിൻ്റെ മാനുഫാക്ചേർഡ് ബൈ, പിന്നെ അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിലുള്ളത്? അപ്പോൾ ഇതാണ് എൻ്റെ സ്പ്രേ ഡിസ്പെൻസർ. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്യുക. എന്നിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല ഫുൾ എല്ലാവിടെയാവും. ഒരു 2-3 പമ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ഫുള്ളാവും. സോ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ഇതുപോലെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോവും. ഇതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഒരു ഗ്രീനിഷ് കളറുണ്ട് കണ്ടോ, കുക്കുംബർ ബേസിൽ എന്നൊക്കെ പറഞ്ഞവരുണ്ടോ തോന്നുന്നു, ഒരു ഗ്രീനിഷ് കളറുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു തുളസിയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ട്, ചെറുതായിട്ട്, ഒത്തിരിയില്ല, ചെറുതായിട്ട്, ഒരു ലൈറ്റായിട്ട്. പിന്നെ കുക്കുംബറിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് വരുന്നില്ല. പിന്നെ വരുന്നത് എനിക്ക് ആൽക്കഹോളിൻ്റെ ചെറിയൊരു സ്മെല്ല് വരുന്നത്, കാരണം അവരതിൽ എത്തനോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തനോൾ എന്ന് പറയുന്നത് തന്നെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഇതല്ല. അപ്പോൾ ആ ഒരു ചെറിയ സ്മെല്ല് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബേണിങ് സെൻസേഷൻ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പവേഴ്സ് ഒക്കെ പിന്നെ ഒത്തിരി അങ്ങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ക്ലോസ് ആവുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഓക്കെ അങ്ങനെ. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങൾ, പിമ്പിൾസ് അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈനെസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ റിവ്യൂ, ലോട്ടസിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.